കോവിഡ് പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ 170,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചതാണ് ദേശീയ പത്രങ്ങളും ഭാഷാപത്രങ്ങളും ഇന്ന് പ്രധാന വാർത്തയാക്കിയത്. സ്വാഭാവികമായും ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ മുതൽ തന്നെ ചാനലുകൾക്കും പ്രധാന വാർത്ത ഇതുതന്നെയാണ്. സംഘികളും സംഘി മനസ്സുള്ള കുങ്ങികളും ഇന്നലെ മുതൽ ഇതിന്റെ തള്ളൽ തുടരുകയാണ്. വാർത്താ വിചാരണയും ആത്മാർത്ഥമായും ഈ പാക്കേജിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തള്ളലൊന്ന് മാറ്റി സ്വാഗതവുമൊക്കെ കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ 170,000 കോടി രൂപയുടെ പാക്കേജ് എങ്ങനെയാണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏണി എന്നല്ല, ലിഫ്റ്റ് വെച്ചാൽ പോലും 170,000 കോടി രൂപയുടെ പാക്കേജിലേക്ക് എത്താൻ സാധ്യതയില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ ഇൻഷുറൻസ് സഹായം നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറയുന്നു. പക്ഷേ ഇത് സർക്കാർ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. പൊതുജനാരോഗ്യം ഏറ്റവും ശക്തമായ കേരളത്തിൽ പോലും സർക്കാർ മേഖലയേക്കാൾ എത്രയോ ഇരട്ടിയാണ് സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുടെ പങ്കാളിത്തം. അവരെ രാജ്യത്തെ ഈ കോവിഡ് പ്രതിരോധ പദ്ധതിയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് വളരെ തുച്ഛമാണ്. മരിച്ചവർക്ക് മാത്രമാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരാകട്ടെ, ഇതുവരെ ആരും മരിച്ചിട്ടുമില്ല. ആരോഗ്യ പ്രവർത്തകർ മരിക്കാതിരിക്കട്ടെ. എന്തുതന്നെയായാലും രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകരുടെ മരണനിരക്ക് വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായി അറിയാം. അപ്പോൾ ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഇൻഷുറൻസ് പ്രീമിയം ലഭിക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ കിസാൻ യോജനയുടെ ആദ്യ ഗഡു ഈ വർഷം ആദ്യം നൽകുമെന്നാണ് പാക്കേജിലെ മറ്റൊരു പ്രഖ്യാപനം. കിസാൻ യോജന പദ്ധതിയുടെ ആദ്യ ഗഡു മുൻകൂർ നൽകുന്നത് ഇത് ആദ്യമായല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതേ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിൽ ഒരു പുതുമയുമില്ല. പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതിയുടെ ഫണ്ട് ബജറ്റിൽ നീക്കിവെച്ചതാണ്. അത് പ്രത്യേക പാക്കേജിൽ വരുന്നതുമല്ല. അടുത്തത് തൊഴിലുറപ്പ് ജീവനക്കാരുടെ വേതനം 20 രൂപ കൂട്ടിയതാണ്. അത്രയും നല്ലത്. 50 രൂപ കൂട്ടണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത്. 20 രൂപ കൂട്ടിയതിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ വർഷത്തെ ബജറ്റിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 10,000 കോടി രൂപ കുറവാണ് നിർമ്മല സീതാരാമൻ നീക്കിവെച്ചിട്ടുള്ളത്. ഈ തുക വെച്ച് ഈ പാക്കേജ് എങ്ങനെ നടപ്പാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, മുൻമാസങ്ങളിലെ ഭീമമായ കുടിശ്ശിക ഇനിയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കാനുമുണ്ട്. 90% ജീവനക്കാർക്കും പ്രതിമാസം 15,000 രൂപ വരെ ശമ്പളമുള്ള സ്ഥാപനങ്ങളുടെ PF തുക 3 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അടക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള എത്ര സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ചുരുങ്ങിയ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ളത്. അതുതന്നെ PF പരിധിയിൽ വരുന്നതുമല്ല. PF പരിധിയിൽ വരാത്ത ഇത്തരം സ്ഥാപനങ്ങളുടെ തുക അടക്കുമെന്ന് പറയുന്നത് തന്നെ ഒരു കൺകെട്ട് വിദ്യയാണ്. ശൂന്യതയിൽ നിന്നും ഭസ്മവും ആപ്പിളും എടുക്കുന്ന ആൾ ദൈവങ്ങളുടെ പിന്മുറക്കാരിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. 170,000 കോടി രൂപയുടെ പാക്കേജിന്റെ കാപട്യമാണ് നമ്മളിവിടെ തുറന്നു കാട്ടുന്നത്. ഈ 170,000 കോടി രൂപയും കേരള സർക്കാർ പ്രഖ്യാപിച്ച 20,000 കോടി രൂപയുടെ പാക്കേജും താരതമ്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വടകര MP K. മുരളീധരൻ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. കോവിഡ് പകരാതിരിക്കാൻ എല്ലാവരും സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ഇതല്ലല്ലോ മുരളിയേട്ട ഇന്നലെ വരെ പറഞ്ഞത്. എന്താ മറന്നുപോയോ? എന്തോ ചൂടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ മുൻ DGP അമാനെ പോലെ. ചൂടൊക്കെ കുറഞ്ഞോ? ശരീരമാകെ തണുത്തുപോയോ? മനസ്സും തണുത്തോ?